അസ്സലാമലൈക്കും ഉമ്മുഹന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ദോശമാവ് വെച്ചിട്ടുള്ള ഒരു പക്കോട ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. ഞാൻ ഒരു കപ്പ് ദോശമാവ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഇന്നലെ ബാക്കി വന്ന ദോശമാവ് ഞാൻ ഫ്രിഡ്ജിൽ ബാക്കി വെച്ചതാണ്. ഇനി നമുക്കിതിൽക്ക് രണ്ട് സവാള ചെറുതായി കട്ട് ചെയ്തത് ഇട്ടുണ്ട്. അതേപോലെ ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഒരു പിടി മല്ലിയില, രണ്ട് തണ്ട് കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തതാണ് കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ ചതച്ചത്. ഇനി നമുക്ക് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കടലമാവ് ഇട്ട് കൊടുക്കാം. ഇതിൽ വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. ഈ 3 ടേബിൾ സ്പൂൺ കടലമാവും ഈ ദോശമാവും മാത്രം മതി. ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് കേട്ടോ. സാധാ മുളകാണെങ്കിൽ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. ഇതിവിടെ ഞാൻ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്നും കൂടി നമുക്ക് മിക്സ് ചെയ്യാം. ഇതിവിടെ മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു പാൻ എടുത്തിട്ട് വെക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ചൂടായിരിക്കണം നോക്കാം. അപ്പൊ ഇതിലേക്ക് ഒരു ലേശം ഇട്ട് നോക്കി അത് മുരിഞ്ഞു വരും. അപ്പൊ അത് ചൂടായിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് ഓരോ ചെറിയ ടീസ്പൂണിന് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് വിട്ട് വിട്ടിട്ട് കൊടുക്കാം കേട്ടോ. ഇത് വലുതായി വരും. അപ്പൊ ഇത് ഞാൻ ഇവിടെ പകുതി ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പുറം മുരിഞ്ഞു വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് ലേശം കമ്മിയാക്കിക്കോട്ടോ. ഫുൾ ഫ്ലെയിമിൽ വെക്കണ്ട, കുറച്ച് കമ്മിയാക്കിയിട്ട് വെക്കാം. അത് കോരുമ്പോൾ നമുക്ക് ഫുൾ ഫ്ലെയിമിലാക്കിയിട്ട് എടുക്കാം കേട്ടോ. എന്നാൽ തന്നെ എണ്ണ നമുക്ക് കുടിക്കാണ്ടിരിക്കുള്ളൂ. അപ്പൊ തിരിച്ചു മറിച്ചിട്ടിട്ട് നമുക്കിത് നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ നമുക്ക് മുരിപ്പിച്ചെടുക്കാം. അപ്പൊ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ല മുരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കിത് കോരാം. അടുത്ത നമുക്ക് ഇതിൽ കിട്ടും. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇത് കഴിക്കാനേ. അപ്പൊ എല്ലാരും ഉണ്ടാക്കണേ കേട്ടോ, ഉണ്ടാക്കി നോക്കണേ. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ അടുത്തത് നമ്മുടെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഇത് എന്തായാലും അമർത്തണേ. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പ്ലീസ്. പിന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ ഇതാ നമ്മുടെ പക്കോടൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് മുരിഞ്ഞ പക്കോടയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. പുറം നല്ല ക്രിസ്പിയാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പൊ അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.